2008 മോഡൽ പിന്നെ വിഡി ജനങ്ങൾക്ക് അതിന് എടുക്കാനുള്ള മൂഡ് പോയില്ലേ എന്ത് മൂഡ് പോവാൻ കൊടുക്കൂ തീർച്ചയായിട്ടും 2004 ലാസ്റ്റ് ആണ് പിന്നെ പേപ്പർ ഇപ്പൊ 24 ലാസ്റ്റ് വരെ ഉണ്ട് രണ്ട് ലക്ഷത്തിന് ഒരു 7-സീറ്റർ സൈലോ നിങ്ങൾക്ക് സ്വന്തമാക്കാം വേറെ ഒന്നുമില്ലല്ലോ വേറെ എന്താ വണ്ടിക്കുള്ളൊക്കെ ഉണ്ടാവും മോഡൽ ഏതായിരുന്നു 2013 ഏറ്റവും ഫുൾ ലോഡാണ് വോയിസ് മെയിൽ ഓപ്ഷൻ വരുന്നത് വണ്ടിയാണ് വേറെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പരിക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ മൈനർ ആയിട്ടില്ലല്ലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കേസ് കാസിന്റെ സലീം ഖാന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാ വിധത്തിലുള്ള കാറുകളും ലഭിക്കുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്ത് കുമ്മണിപ്പുറം എന്ന സ്ഥലമുണ്ട് അവിടെ നിന്നും തറയിട്ടാലിലേക്ക് പോകുന്ന റോഡിൽ സൈഡിലായിട്ടാണ് ഈ ഒരു ഷോറൂം ലൊക്കേഷൻ വരുന്നത് പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു യാർഡാണ് അപ്പോൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ തന്നെ അറിയാം ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ലഭിക്കുന്ന ഒരു ഷോറൂമാണിത് അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറന്നു വരരുത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ടാറ ഇൻഡിക്ക KL57 രജിസ്ട്രേഷൻ കോഴിക്കോട് കൊടുവള്ളിയാണ് 2011 DLS V2 പിന്നെ തേർഡ് ഓണർ 72,000 കിലോമീറ്റർ 75,000 രൂപ 71,000 കിലോമീറ്റർ 75,000 രൂപ 2011 വാഹനം മൈലേജ് കിട്ടും മൈലേജ് 18 കിട്ടും കിട്ടും ഓക്കെ ചെറിയ വണ്ടി നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കാൻ നല്ല സുഖമുണ്ട് സാധാരണ ഇല്ല വേറെ അപാദമുള്ളോ ക്ലീൻ വാഹനം ഓക്കെ ചെറിയൊരു റേറ്റിന് ഒരു ഇൻഡിക്ക നിങ്ങൾ സ്വന്തമാക്കാം ഡീസൽ വാഹനം വർക്കിംഗ് ആണ് ഹ്യുണ്ടായി പറഞ്ഞ KL41 രജിസ്ട്രേഷൻ വാഹനം 2009 മോഡല് ഓക്കെ പെട്രോൾ ആണ് അത് നീറ്റ് വണ്ടിയാണ് ഞാനൊന്നും ക്ലീൻ വണ്ടിയാണ് എസ് ഫോർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ അത്യാവശ്യം കുറവുള്ള ടയർ ഉണ്ട് നല്ല വണ്ടിയാണ് 1.5 ലക്ഷം 1,50,000 2009 വരണം അല്ലേ യൂസ് ചെയ്യുന്നവർക്ക് കാര്യമായിട്ട് ചെയ്യേണ്ട വർക്കുകളൊന്നും ഇല്ല മൈലേജ് ഒന്ന് പറഞ്ഞോ ഒരു 14-15 പ്രതീക്ഷിച്ചാൽ മതി 13-15 വരെ പ്രതീക്ഷിക്കാം ഓക്കെ വേറെ ഒരു പണികളും ഇല്ലെന്ന കംപ്ലൈന്റുകൾ വരാൻ ചാൻസ് ഇല്ല ഇതിന്റെ ഡീസൽ വണ്ടികളാണ് നിലവിലെല്ലാം വർക്കിംഗ് അല്ല എല്ലാം ഓക്കെ അടുത്ത വണ്ടിയിലോട്ട് ഫിയറ്റ് പൂണ്ടോ നല്ലൊരു അടിപൊളി റെഡ് കളർ വാഹനം KL7 എറണാകുളം രജിസ്ട്രേഷൻ സ്വന്തമായിട്ട് മലപ്പുറം കയറുന്ന ഒരു വണ്ടി പോലും ഇല്ല മലപ്പുറം കയറുന്ന വണ്ടി എറണാകുളം കോഴിക്കോട് നിരത്തി തിരുപ്പും 2009 പെട്രോള് എസ് സി ഫോർ സ്റ്റാറിംഗ് പവർ വിൻഡോ നീറ്റ് ആൻഡ് ക്ലീൻ വീണ്ടും ഓടിച്ചോക്കിട്ടുണ്ടോ പറയാൻ കാരണം ഡീസൽ എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് പെട്രോളാണ് പെട്രോളാ മൈലേജ് കിട്ടും മൈലേജ് 14-15 റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ ഓക്കെ പണികൾ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചില്ലല്ലോ ഓക്കെ 2009 പുണ്ടോ പെട്രോൾ വാഹനം എത്രയാ പ്രൈസ് 1,20 പ്ലസ് 20,000 അല്ലേ ലോണോ കാര്യം ഒന്നും കിട്ടില്ലല്ലോ ഒന്നും കിട്ടുന്നില്ല ഓക്കെ അടുത്ത വണ്ടിയിലോട്ട് ഹ്യുണ്ടായി ആക്സെന്റ് KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം 2008 മോഡല് പെട്രോള് നിങ്ങളെ പേടിപ്പിക്കല്ലേ ആർടിഒ ഓഫീസ് തുറന്നു വെച്ചിരിക്കണത് ഈ പേപ്പർ എടുത്തുകൊടുക്കാൻ ഞാൻ എന്റെ അടുത്ത് വന്നാൽ ശരിയായി തരുന്നല്ലോ പറഞ്ഞത് ആവുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങൾക്ക് അതിന് എടുക്കാനുള്ള മൂഡ് പോയില്ലേ എന്ത് മൂഡ് പോവാൻ പൈസ കൊടുക്കൂ തീർച്ചയായിട്ടും 1,00,000 രൂപേന്റെ വണ്ടിയാ ഇപ്പൊ 80 രൂപയൊക്കെ കൊടുക്കണം 1,00,000 വണ്ടി
നല്ലൊരു അടിപൊളി സെഡാൻ വാഹനം. പ്രൈസ് 80 തന്നെയാണോ? 80 തന്നെയാണ്. കുറച്ചുകൂടെ നിർബന്ധമാണ്. ഓക്കെ, ലോണൊന്നും കിട്ടത്തില്ല. നിലവിൽ പണികൾ ഒന്നുമില്ലാന്ന് സലീം കാ പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വന്നിട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇൻഡിക വിസ്റ്റ KL 45 രജിസ്ട്രേഷൻ വാഹനം 2009 മോഡൽ. അത് ഗോഡ്രേജ് എഞ്ചിനല്ല, ടി ഡി എഞ്ചിനാണ്. ടി ഡി ആണ് അല്ലേ? കേട്ടോ, എ സി ഫോർ സ്റ്റാറിങ് സെറ്റ് കാര്യങ്ങളുണ്ടാവുള്ളൂ, വേറെ പവറിൻ്റെ ഒന്നും ഇല്ല. 75 രൂപ ആയിരുന്നു. 9 വാഹനം 75,000 രൂപ. ഓക്കെ, മൈലേജും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. മൈലേജ് ഒരു 16-20 വരെ കിട്ടും. ഗോഡ്രേജിന് അത്ര കിട്ടൂല. അത്ര കിട്ടില്ല. അത്ര കിട്ടൂല. ഓക്കെ, വേറെ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇപ്പോൾ സാധാ സർവീസ് ചെയ്ത് ഓടിക്കാനല്ലേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. സർവീസ് ചെയ്തെങ്കിലും ഡീസൽ അടിച്ചാൽ മതി. കാസർകോട് രജിസ്ട്രേഷൻ വാഹനമാണ്. 2005 മോഡൽ VXI പെട്രോള്. പെട്രോൾ പിന്നെ പവർവിൻഡോ വരുന്നില്ല. പക്ഷേ ഇപ്പൊ മാനുവൽ ചെയ്താണ് അവര്. മോട്ടോർ എന്താ കംപ്ലൈന്റ് ആയിട്ടെ? 5 എന്ന് പറയുമ്പോ 25 ബാക്കി 90 രൂപ. 90,000 പെട്രോൾ വാഹനമാണ്. 2025 വരെ പേപ്പറിൽ ലഭിക്കുന്നുണ്ട്. 16-15 മൈലേജ് കിട്ടൂല. ഓക്കെ, ഡ്രൈവിംഗ് പഠിക്കാനും അതേപോലെ തന്നെ അതിനൊക്കെ പറ്റിയൊരു വണ്ടിയാ. സ്വിഫ്റ്റ് ആണ് KL 11 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. 2008 മോഡൽ. പിന്നെ VDI. ഓക്കെ, ഡീസൽ വാഹനമാണ്. പക്ഷേ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മൈലേജും 20 എവറേജ് മൈലേജ് കണക്കാക്കാൻ പറ്റിയ ഒരു വാഹനം. പ്രൈസ് 1,90,000. 2008 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ സ്വിഫ്റ്റ് സ്വന്തമാക്കാം. ലോൺ സൗകര്യം കാര്യങ്ങളും ഒന്നും തന്നെ ലഭിക്കില്ല. വേറെ പണികളൊന്നും ഇല്ല. പണിയൊന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ല. സെൻ ആണ് KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. 2004 ലാസ്റ്റ് ആണ്. പിന്നെ പേപ്പർ ഇപ്പോൾ 24 ലാസ്റ്റ് വരെ ഉണ്ട്. ലാസ്റ്റ് വരെ അല്ലേ? ഓക്കെ. എ സി പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പുതിയ ടയറുണ്ട്, സെറ്റ് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. നല്ല വണ്ടിയാണ്. കംപ്ലൈൻറ്റ് ഒന്ന് വിചാരിച്ചൊക്കെ നല്ല കൂളിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, പ്രൈസും കൂടെ പറഞ്ഞോളൂ. 90 രൂപ. 90,000. 24 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 90,000 നിങ്ങൾക്കൊരു സെന്റ് സ്വന്തമാക്കാം. ഇപ്പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. വേറെ പണികൾ ചെയ്യാനൊന്നുമില്ലല്ലോ? ഇപ്പം ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. പെട്രോൾ. ഓക്കെ, മൈലേജ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മൈലേജ് 16-18 റേഞ്ച് തന്നെ സാധാരണ കിട്ടാറ്. 16-18. ഓക്കെ, അടുത്ത വണ്ടിയിലൂടെ. മഹീന്ദ്ര സൈലോ KL 53 രജിസ്ട്രേഷൻ. ഇത് 7 സീറ്റർ അല്ലേ? ആ, 7 സീറ്റർ. പറഞ്ഞോളൂ. 2010 മോഡല്. 110,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. D2 പറഞ്ഞ വേരിയന്റ്. D2. 2 ലക്ഷം. 2 ലക്ഷത്തിന് ഒരു 7 സീറ്റർ സൈലോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേറെ ഒന്നുമില്ലല്ലോ? വേറെ എന്താ, വണ്ടിക്കുള്ളൊക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ലോണും കാര്യം ഒന്നും കിട്ടത്തില്ല. വെറും 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റർ. 2010 മോഡൽ. അടുത്ത വണ്ടിപ്പോ. ടവേറ KL 14 രജിസ്ട്രേഷൻ. ഇത് 7 സീറ്റർ അല്ലേ? ഇത് 7 സീറ്റർ. 2008 മോഡല്. എ സി ഫോർ സ്റ്റാറിങ്. ഓക്കെ, കേട്ടോ, എ സി ഒക്കെ കൂളിംഗ് ഉണ്ട്. പിന്നെ വലിയ കംപ്ലൈൻറ്റ്, മെക്കാനിക്കൽ ഗിയർ ബോക്സ് ഒക്കെ പക്കാണ് കേട്ടോ. ഈ ടോപ്പിൻ്റെ അവിടെ ചെറിയതായിട്ട് റക്സിൻ്റെ വർക്കുകൾ ഉള്ളത് ഐറ്റം മൈനസായിട്ട് തോന്നിയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ റൈറ്റ് കൊണ്ട് ഓഫർ ഉണ്ട്. 1,45 ചോദിക്കുന്നുള്ളു. 2008 മോഡലിന്. 1,45. ഏത് ഓപ്ഷൻ? LS ആണോ? എ സി ഫോർ സ്റ്റാറിങ്. എ സി ഫോർ സ്റ്റാറിങ് വരുന്ന ഓപ്ഷൻ. ഓക്കെ, പ്രൈവറ്റ് ആണ് രജിസ്ട്രേഷൻ. ലോണും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടത്തില്ല. ടവേറയുടെ ആവറേജ് മൈലേജ് 16-18. അതെ. ഓക്കെ, പ്ലാറ്റ്ഫോം തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. അത് കണ്ടിട്ടില്ല. എന്നാലും ഈ ടവേറ ഇനി ഏതെടുക്കുകയാണെങ്കിലും എടുക്കാണെങ്കിലും നല്ലോണം പഴയ വണ്ടിയാവും കേട്ടോ. മോഡൽ കൂടിയ വണ്ടികൾക്കും വരുന്ന വണ്ടികളൊക്കെ റെസ്റ്റ് ആയിട്ടാ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും തുരുമ്പ് പ്രതീക്ഷിക്കാം. നിങ്ങൾ നോക്കിട്ട് എടുക്കാം. സ്കോർപിയോ ആരാധകരെ സ്വാഗതം. ദാ സലീം കാന്റെ സ്കോർപിയോ KL 52 രജിസ്ട്രേഷൻ. ഒരു ഓട്ടോമാറ്റിക് സ്കോർപിയോ ആണ്.
വണ്ടിയാണ് മൈലേജ് ഒരു 10 ഉണ്ടാവില്ല വേറെ മേജർ ആയിട്ടുള്ള പരിക്ക് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒരു ക്ലാസ് വരെ മാറിയില്ല ക്ലാസ് വരെ അങ്ങനെ തന്നെ ഉണ്ട് ഒന്നും മാറിയിട്ടില്ല ഓക്കെ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി തേർഡ് ഓണർ പ്രൈസ് കൂടെ പറഞ്ഞു കൊടുത്തേ 5,60 5,60,000 2013 ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ നിങ്ങൾക്ക് സ്വന്തം ഒക്കെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് ലോണിന് ചാൻസ് ഉണ്ടോ ഇതില് ഓ ഒന്ന് 4 കിട്ടോ ഓക്കെ അപ്പോ ചെറിയൊരു ഒന്നൊന്നേ സംതിങ് ഇറക്കിയാൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സ്കോർപ്പിയോ ആണ് വേറെ പണികളൊന്നും നിലവിൽ ചെയ്യാനില്ലല്ലോ ഇപ്പൊ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല ടൊയോട്ട ഇന്നോവ ഇതൊരു റീ വാഹനമാണ് പക്ഷേങ്കിലും ഇങ്ങോട്ടേക്ക് രജിസ്റ്റേർഡ് ആയി അല്ലേ മൂടും പോയി പറഞ്ഞോളൂ ഇത് റീ ആണ് പക്ഷെ ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞാണ് 27 പേപ്പർ ഇപ്പൊ എടുത്തതാണ് ആൻഡ്രോയിഡ് സെറ്റ് വരെ ഉണ്ട് ഫിറ്റാണ് 3,60,000 രൂപയ്ക്ക് ഒരു G4 2007 മോഡൽ ഇന്നോവ സ്വന്തമാക്കാം റീവണ്ടിയാണ് ലോണിനൊന്നും ചാൻസ് ഇല്ല വേറെ പണികൾക്കൊക്കെ ലോക്കലിലൊക്കെ കിട്ടുള്ളൂ ഞങ്ങൾ ലോക്കൽസ് എടുക്കാറില്ല റെഡ് കളർ ലിവയാണ് അഡീഷണൽ ആയിട്ട് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അലോയ്സ് ഉണ്ടായിരുന്ന മോഡലാണോ അല്ല ഫുള്ള് ഇങ്ങനെ അഡീഷണൽ ചെയ്താണ് KL10 ഇപ്പൊ കാണുന്നത് റീ ആണോ റീ ആണ് 2015 മോഡല് GD+ പറഞ്ഞ വേരിയന്റ് പ്ലസ് എയർബാഗ് ഉണ്ടാവും റീ ആണ് തേർഡ് ഓണർ കിലോമീറ്റർ ഒന്നേ സംതിങ് കൂടി ഉണ്ട് ആക്സിഡന്റ് ഒന്നുമില്ല റീപ്ലേസ് ഒരു ഡോറിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് ഗ്ലാസ് മാത്രം അതൊരു ആക്സിഡന്റ് ആണെന്ന് GD+ ആണ് മൈലേജ് 3 ലക്ഷം രൂപ ലോൺ കിട്ടും 3 ലക്ഷം വരെ മൈലേജ് കിട്ടുമല്ലോ 20 മൈലേജ് ഉണ്ടാവും ഓക്കെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു ഡീസൽ വാഹനം കേസ്കാസിലെ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഇനി പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ സലിം കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ